Hi friends, this is me Rananju Mashraf. Welcome back to my channel. ഇന്നത്തെ എൻ്റെ സ്റ്റഡി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇന്ന് ചെയ്ത റുട്ടീനൊക്കെയാണ് കാണിക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പ്ലാനറൊക്കെ എഴുതി എൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പഠിച്ചതാണ്. അപ്പോൾ നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ടോ, നിങ്ങളെങ്ങനെയാണ്, പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റിൽ അറിയിക്കണം. ഇപ്പം നമുക്ക് എല്ലാവർക്കും വിക്ടേഴ്സിലൊക്കെ എല്ലാ ക്ലാസ്സുകാർക്കും ഇപ്പം അത്യാവശ്യം മൂന്നും രണ്ട് മൂന്നൊക്കെ ക്ലാസ്സുകൾ, സാധാരണ ഒരു ക്ലാസ് വരുന്നവർക്കൊക്കെ മൂന്ന് ക്ലാസ്സൊക്കെ വരുന്നത് ഞാൻ കാണുന്നുണ്ട്. എനിക്കെന്നും മൂന്ന് ക്ലാസ് വരാറുണ്ട്. അപ്പോൾ ഞാൻ പഠിക്കാനെടുത്തത് ബയോളജി ആയിരുന്നു. അപ്പോൾ ബയോളജിയിൽ കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഉണ്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ബയോളജി ആദ്യം രാവിലെ ഒരു മണിക്കൂർ പഠിച്ചു ഇന്നലെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു മണിക്കൂർ പഠിച്ചു. ഇതുപോലെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ കൂടുതൽ ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എനിക്ക് അങ്ങനെ കൂടുതൽ ക്ലിപ്സൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ഷോർട്സും റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ക്ലിപ്സ് കുറച്ചേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഫോളോ ചെയ്ത റുട്ടീനും കാര്യങ്ങളൊക്കെ ഞാൻ വോയിസിലൂടെ പറയുന്നതായിരിക്കും. അതിൻ്റെ കൂടെ ഞാൻ എങ്ങനെയാണ് പഠിച്ചത് എന്നതൊക്കെ വെച്ചിട്ട് ടിപ്സും ഉണ്ടാകും. ഇന്ന് എനിക്ക് അങ്ങനെ ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ നിങ്ങളെല്ലാവരും രാവിലെ എൻ്റെ വീഡിയോക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ടല്ലോ, രാവിലെ എന്നൊരു മോട്ടിവേഷൻ എന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉള്ള കുറച്ച് ക്ലിപ്സ് വെച്ചിട്ട് ഞാൻ ചെയ്ത റുട്ടീനൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ബയോളജി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, എല്ലാ സബ്ജക്റ്റും എല്ലാ ക്ലാസ്സുകാർക്കും എങ്ങനെ ഈ ഒരു രീതിയിൽ പഠിക്കാമെന്നത് വെച്ച് ഞാൻ പറഞ്ഞു തരാം. അതായത്, ബയോളജി എന്ന ഒരു വിഷയത്തിനെ മാത്രം ആസ്പദമാക്കിയിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ ഏതൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്തും ആ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പിന്നീട് അങ്ങോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഏതൊരു ചാപ്റ്ററിന് ഒരു മെയിൻ ആശയം ഉണ്ടാകും. ആ ഒരു ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള പല പല വിശദീകരണങ്ങളായിരിക്കും ഓരോരോ സബ് ഹെഡിങ്ങായിട്ട് നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ മെയിൻ ആയിട്ടുള്ള കാര്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് മാപ്പ് അല്ലെങ്കിൽ മൈൻഡ് മാപ്പൊക്കെ ആക്കിയിട്ട് ചെയ്യാം. ഞാൻ അതുപോലെ ഇന്നൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബയോളജിയിൽ. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഹെഡിങ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ നമുക്ക് ഡൈജസ്റ്റീവിൻ്റെ അങ്ങനെയുള്ള കുറച്ച് ചാപ്റ്ററൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഡൈജഷൻ എന്നതൊരു മെയിൻ ഒരു റൗണ്ട് ഇട്ട് വെച്ചതിന് ശേഷം, പിന്നെ അതിൻ്റെ ചുറ്റും അതിൻ്റെ സബ് ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ കൂട്ടി ആ ഒരു ചാപ്റ്ററിലെ ഒരു പകുതി കാര്യങ്ങളോളം ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. ഇനിയിപ്പോൾ അങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അങ്ങനെയൊക്കെ തയ്യാറാക്കി പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് പോയിൻറ്റ്സ് ആക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പൊതുവെ ഒരു ബോറടിയൊക്കെ ഉണ്ടാകും. ഞാനത് മാറ്റാൻ വേണ്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നല്ല എൻജോയ് ചെയ്തുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. ഇപ്പം ഞാൻ ഒരു ചാപ്റ്റർ പഠിച്ച് തീർത്തു കേട്ടോ. ഇന്നലെ റിവിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ചാപ്റ്റർ പഠിച്ച് തീർത്തു. അപ്പോൾ ഞാൻ പഠിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ, നല്ല എൻജോയ് ചെയ്ത് ഓരോ കാര്യങ്ങളും നല്ല ചിരിച്ചുകൊണ്ട് നല്ല ആസ്വദിച്ചാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, ആ ചാപ്റ്റർ പഠിച്ചു തീർന്നപ്പോൾ എനിക്ക് ആ ചാപ്റ്ററിനെ മിസ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നി. നമ്മളൊരു സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിലെ ക്യാരക്ടേഴ്സിനെ മിസ് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് എനിക്കിന്ന് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ തീരുന്നതും സമയം പോകുന്നതും ഒന്നും അറിയത്തില്ല. അതുപോലെ നിങ്ങൾക്ക് ഈ ഇടയിൽ നിന്നുണ്ടാവുന്ന ബോറടി വരത്തില്ല. പിന്നെ ഒരു ചാപ്റ്റർ പഠിച്ച് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുന്നത് നല്ലതാണ്. ഞാൻ ലൈബ്രറിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ സ്വയം ഒരു ടെസ്റ്റൊക്കെ നടത്തി നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് എത്രത്തോളം അത് ആൻസർ ചെയ്യാൻ പറ്റി, അത് ഞാൻ ആ ചാപ്റ്റർ എത്രത്തോളം പഠിച്ചു എന്നത് എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒരു ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ലേബർന്തി ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസും ഒരുപാട് വർഷത്തിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. ഇങ്ങനെ ഏതൊരു സബ്ജക്റ്റിൻ്റെതും നിങ്ങൾക്ക് എടുത്തിട്ട് ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കാം. ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഐഡിയ ഇല്ല ഇങ്ങനെ പഠിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ആ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. മാത്സ് ഒക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്സ് ഒക്കെ ആകുമ്പോൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ഓരോ ദിവസവും ഞാൻ ഈ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പെൻഡിങ്ങുകളൊന്നുമില്ല. നോട്ട്സ് ഓൾറെഡി എനിക്ക്
നോട്ട്സ് അന്നേ എനിക്ക് പെൻഡിംഗ് ഇല്ലായിരുന്നു. പിന്നെ ക്ലാസ്സുകളൊക്കെ കൃത്യസമയത്ത് തന്നെ നോക്കി തീർക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് അതും പെൻഡിംഗ് ഇല്ല. ഇപ്പോൾ ഇതേ പഠനവും നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറങ്ങുമ്പോൾ ഒരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ എന്ന് ഉറങ്ങുന്ന സമയത്ത് ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്ത്, ഞാൻ എത്ര പ്രൊഡക്റ്റീവായി എന്ന് ആലോചിക്കാറുണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ കണക്ക് കൂട്ടും, നോട്ട് എഴുതിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കും. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഉറങ്ങാനൊരു ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ ഞാൻ എനിക്ക് വിചാരിക്കുന്ന, ഞാനിപ്പോൾ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോന്ന് കൃത്യമായിട്ട് കാണിച്ച് ഇങ്ങനെ നമ്മളൊരു ചാലഞ്ച് പോലെ നമ്മൾ ഏറ്റെടുത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നത് കൊണ്ടായിരിക്കണം എനിക്ക് എൻ്റർടൈൻമെൻറ്റും എല്ലാത്തിനും ടൈം കിട്ടുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഡെയിലി ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ എനിക്കതൊരു അങ്ങോട്ടേക്ക് അതൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ പെൻഡിങ് ഒന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിതുപോലെ ഡെയിലി നിങ്ങൾ പരമാവധി നിങ്ങൾ ശ്രമിക്കുക. എനിക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആദ്യം, ഞാൻ പെട്ടെന്ന് അങ്ങ് സ്മൂത്തായി പോയതല്ല. ഈ ലേറ്റസ്റ്റ് ഈ അടുത്ത് വരെയുള്ള എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി, ഞാൻ അതിൽ പറയുന്നുണ്ട് എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങളങ്ങനെ പതുക്കെ പതുക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കതങ്ങ് വഴങ്ങും, പിന്നെ നിങ്ങൾക്ക് മടുപ്പ് തോന്നില്ല, ജീവിതത്തിൽ അതൊരു ശീലമായിട്ട് മാറും. ഇതൊരു വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങളിതുപോലെ തന്നെ എപ്പോഴും നല്ല രീതിയിൽ എന്താ പറയുക ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അങ്ങനെ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്ത് പിന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെ കുറച്ച് ചെറിയ പണികളും ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എക്സ്ട്രാ ആക്ടിവിറ്റി ആയ നമ്മുടെ ഇംഗ്ലീഷ് പഠിക്കുന്നതാണ് ഞാൻ ചെയ്യാനിരുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സ് ഞാൻ ഇന്നത്തത് കൂടി ചേർത്ത് നാളെ കുറച്ച് അധികം ടൈം പഠിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഇതുപോലെ തന്നെയാണ്, ഞങ്ങൾ വീട്ടിലെല്ലാവരും ഒന്നിച്ചിരുന്ന് പരസ്പരം സംസാരിച്ച് കുറേ വീഡിയോസ് കണ്ട് സ്വയം ഇങ്ങനെ എഴുതി നല്ല എൻജോയ് ചെയ്ത് ശരിക്കൊരു ഗെയിം പോലെയാണ് ഞങ്ങളിപ്പോൾ പഠിക്കാറ്. അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്നും രാത്രി നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് എത്ര ഇമ്പ്രൂവ് ആകാൻ പറ്റുന്നുണ്ടെന്ന്. ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വൈകുന്നേരം ഫ്രീ ആയിരിക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കും, വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. എന്നിട്ട് ഞാൻ ഡെയിലി അത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മൊരു 30 days ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓരോ ദിവസത്തെ വീഡിയോ നോക്കാൻ പറ്റും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഓരോ വീഡിയോ കഴിഞ്ഞ് വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഓരോ ദിവസം എത്ര ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതും നല്ലൊരു ടിപ്പാണ്. അതിനുശേഷം പിന്നെ എനിക്ക് എൻ്റെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് ശേഷം പിന്നെ രാത്രി കുറച്ച് കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിന് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഇന്നത്തെ റുട്ടീന്. അപ്പോൾ നിങ്ങൾ പറയണം എൻ്റെ മുഴുവൻ റുട്ടീൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഓരോ ക്ലിപ്സ് ചേർത്ത് റുട്ടീൻ കാണിച്ചിട്ടുള്ള വീഡിയോ ആണോ നിങ്ങൾക്ക് ഇനി വേണ്ടത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് റുട്ടീനും ടിപ്സും ആയിട്ടുള്ള വീഡിയോ ആണോ, അല്ലെങ്കിൽ ടിപ്സ് മാത്രമായിട്ടുള്ള വീഡിയോ ആണോ, ഈ മൂന്നിൽ ഏത് ടൈപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കണം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയറും കൂടി ചെയ്തോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ദിസ് ഈസ് മീ റനാൻജു മഷ്റഫ് സൈൻ.